ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി എന്ന് വെച്ചാൽ രണ്ടച്ച് ശർക്കര അരക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം അരിച്ചിട്ടെടുത്തതാണ്. ചൂടില്ല കേട്ടോ, ചൂടാറിയതിൻ്റെ ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ശർക്കരപ്പാനി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കരപ്പാനി ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിക്നെസ് കറക്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ 3/4 കപ്പ് അളവിൽ ശർക്കരപ്പാനി റെഡിയാക്കുക. അതിനുശേഷം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശർക്കരപ്പാനീനെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് മധുരം ആയതിൻ്റെ ശേഷമാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ മധുരം കൂടിപ്പോവും. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പും മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്ന്. പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള കുട്ടി കുട്ടി ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൽ നമ്മൾ നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്നൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാറ്ററി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബൗളിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ബൗൾ തന്നെ വേണമെന്നില്ല. നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടും ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് പിന്നെ റെഡിയായി വന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ആ ഒരു രീതിയിലും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഓരോന്നായി എടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ. മൊത്തത്തിൽ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം. ഇപ്പം നമ്മളിവിടെ സ്റ്റീം ചെയ്യാനായി സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് ഉണ്ടല്ലോ,
ബാറ്റർ ഒഴിച്ച് ബൗള് ഓരോന്നായിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ബൗള് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചു. അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മളിവിടെ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് സെൻറ്റർ ലൈറ്റ് ഒന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ, എവിടെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കുക. നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മളെ സ്നാക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ചൂടാറി വരുമ്പം തന്നെ അരികിന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പം തന്നെ വിട്ട് വരും കേട്ടോ. നമ്മൾ വേറെ വിടുവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ കൊട്ടുമ്പം തന്നെ കയ്യിലേക്ക് വരും കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഡീമോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ആർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. ഞാൻ നേരത്തെ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നട്ട്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഏറ്റവും ഈസി മെത്തേഡിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.